فَمَنَّ اللَّهُ عَلَيْنَا وَوَقَانَا عَذَابَ السَّمُومِ. നല്ല മാതൃകകൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് കാണാൻ? ടി വി ചാനലുകാരെ പുറത്തുവിടുന്ന സീരിയലുകൾ മഗ്രിബിന്റെ ശേഷം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ, ആ നേരമാണെങ്കിലോ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് ഇഷാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ നിസ്കാരത്തിലും സ്വലാത്തു തസ്ബീഹ് നിസ്കാരത്തിലും സ്വലാത്തുൽ അവ്വാബീനിൽ ഇഷാ മഗ്രിബിന്റെ ഇടയിലെ സുന്നത്തായ ദിക്റുകളും ഔറാദുകളും ഓതി ഖുർആൻ ഓതിയിട്ട് സമയം ചെലവഴിക്കേണ്ട നേരത്ത് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ മനോഹരമായ ഖുർആനിന്റെ പാരായണങ്ങൾ കേട്ടുവന്നിരുന്ന കാലം കഴിഞ്ഞില്ലേ? ചാനലുകാരൻ തുറന്നു വെക്കുന്നത് ഭക്തി സീരിയലുകൾ. എന്താണ് ഭക്തി? ഹൈന്ദവന്റെ ഭക്തി സീരിയലുകൾ, രാമന്റെയും സീതയുടെയും കഥകൾ, മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കഥകൾ. ഈ ഭക്തിയുടെ സീരിയലുകൾ കഴിഞ്ഞിട്ട് വേണം അമ്മായിയമ്മയെ പുറത്താക്കൽ എങ്ങനെയാണെന്ന് പഠിക്കാൻ, അത് കഴിഞ്ഞിട്ട് വേണം ഭർത്താവിൽ നിന്ന് ഇറങ്ങിയോടാൻ എന്താണ് വഴിയെന്ന്, അത് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയാണ് വീട്ടുകാരെ കയ്യിലടക്കേണ്ടതെന്ന് പഠിക്കാൻ. ഇതൊക്കെ കിടക്കുന്നത് ഭക്തിക്ക് ശേഷം. മുസ്ലിമായൊരു മനുഷ്യൻ ആണും പെണ്ണും അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു മടങ്ങുകയും അള്ളാഹുലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് സ്വാമിയും ശരണമയ്യപ്പയും വിളിച്ചു പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? പിശാച്ച് കയറി വന്നില്ലേ? നമ്മുടെ മക്കൾ ഇതല്ലേ കണ്ടത്? ഉമ്മ മാറി മാറി റിമോട്ടിൽ കളിക്കുന്ന കളിയല്ലാതെ എന്റെ ഉമ്മ ഖുർആൻ എടുത്ത് ഓതുന്നത് റമദാൻ കഴിഞ്ഞതിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ? മക്കൾക്ക് ഇതാ പറയാനുള്ളത്. എവിടെയാണ് മാതൃക? ഉസ്വത്തുൻ ഹസന എവിടെ? തഅബ്ബുദു ബിതിലാവ ശുദ്ധ ഖുർആൻ ഓതിയുള്ള എവിടെയാണ്, എപ്പോഴാണ്, എത്രയാണ് നടക്കുന്നത്? ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ സമൂഹം എന്റെ ഖുർആൻ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ അല്ലാ എന്ന് പ്രവാചകർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്നുണ്ട്, എന്റെ സമൂഹം ഖുർആൻ എടുത്തു നോക്കാത്തവരുണ്ട്. തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഞാൻ പറയട്ടെ, മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾക്ക് ഖുർആൻ ഓതാൻ തൗഫീഖ് ഉണ്ടാവില്ല. മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾ, ഏതു നേരവും പാട്ട് കേട്ട് നടക്കുന്നവർ, ഏതു നേരവും മ്യൂസിക് കേട്ട് നടക്കുന്നവർ, ഇത്തരക്കാർക്ക് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു എടുത്തു കളയും. അവർക്ക് ഖുർആൻ കൊണ്ട് ആനന്ദം കിട്ടൂല, അവർക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല. ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണെങ്കിലോ മ്യൂസിക്കിലും പാട്ടിലും ഒരാനന്ദവും തോന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പായിരിക്കും, മനസ്സുകൊണ്ട് വെറുപ്പ് വരും. അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ്. നമ്മൾ അങ്ങനെ അത് ആ ചെയ്യേണ്ടത്, അല്ലാഹുവേ നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെനിക്ക് ഇഷ്ടമാക്കി താ, നിനക്കെന്ത് വെറുപ്പാണോ അതെനിക്ക് വെറുപ്പാക്കി തരണം. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമായാൽ, അള്ളാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് വെറുപ്പുള്ളതായാൽ, അൽഹംദുലില്ലാഹ് ഹിദായത്ത് ലഭിച്ചല്ലോ. അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു സമയം നിശ്ചയിക്കണില്ല ഇത്ര നേരമെന്ന്. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സമയം ഉണ്ടാവരുത്. നല്ല നല്ല മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള ആളുകളാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്, നല്ല വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള മുഴുവൻ ആളുകളും ആ മൊബൈൽ തന്നതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ഖുർആനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം. ഖുർആൻ ഡൗൺലോഡ് ചെയ്യുക. ഖുർആൻ്റെ ആപ്പ് സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഖുർആൻ ഓത. ബസ്സിലിരിക്കാൻ ഒരു പേജ് ഓതാം, ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ അര പേജ് ഓതാം, ട്രെയിനിലിരിക്കാൻ യാസീൻ ഓതാം, അൽബക്ര ഓതാം, മറ്റ് സൂറത്തുകൾ ഓതാം. സൗകര്യങ്ങൾ വീട്ടിലാണ്, പ്രത്യേകിച്ച് ഖുർആൻ റെസിറ്റേഷൻ കൂടെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിലേക്ക് ഹെഡ്ഫോൺ വെച്ചാൽ ഖുർആൻ സമാഉൻ യസ്ലുക സവാബു, കേട്ടാൽ കൂലി കിട്ടുന്ന പ്രതിഫലവുമായി. നമ്മുടെ ആ ഒരു ആധുനിക സൗകര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ ശുക്ർ അതാണ്, അതാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഇന്നത്തെ ആലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഫത്വയും തന്നെ അങ്ങനെയാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിലെ പ്രോഗ്രാം, അത് ഖുർആനുണ്ട്, ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ഖുർആൻ ക്ലോസ് ചെയ്യുക, ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. ഒന്നും ഇല്ലാതെ തന്നെ ഓതാൻ പറ്റുന്നതാണ്. നമ്മൾ ഇക്കണക്കിന് മടിയന്മാരാണെന്ന് അള്ളാഹുവിന് ആദ്യം അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ ഖുർആൻ ഓതണമെങ്കിൽ ഒതു വേണ്ടത്, ഈ കൗമിന് ഒതു എടുക്കൂല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഖുർആൻ ഒതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഓതാൻ സൗകര്യം ഞാൻ തരാം. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു ചോദിക്കൂലേ? ഏത് മൊബൈൽ ഫോണിലുള്ള ആപ്പിനെ പറ്റിയ പറ ഖുർആൻ തുടരണമെങ്കിൽ ഒതു വേണം. ആ ഒതു ഉണ്ടായിക്കോട്ടെ, വളരെ നല്ലതാണ്. ഒരാൾക്ക് ഒതു ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും
നമ്മുടെ ഫോണുകളിൽ നിന്നൊക്കെയുള്ള ഖുർആൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ ഐപാഡിൽ നിന്ന് ഒക്കെ ഉപയോഗിക്കാം. അൽഹംദുലില്ലാഹ്, വലിയ സൗകര്യമല്ലേ. തഅബ്ബുദ് ബിൽ ഖുർആൻ, അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അബൂ മൂസ അശ്ഹരി റളിയല്ലാഹു തആല അൻഹു അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് തങ്ങളിങ്ങനെ കേട്ടിരുന്നു എന്നാ തങ്ങളിങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഓത്ത് നിർത്തിയപ്പോൾ, യാ അബാ മൂസ, അബൂ മൂസ, നിങ്ങൾക്ക് ഊതീത മിസ്മാറം മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് അല്ലാഹു നൽകിയ മനോഹരമായ ശബ്ദ ഭംഗി അല്ലാഹു നിങ്ങൾക്ക് നൽകിയതുപോലെ നബിയെ ഞാൻ ഓതുന്നത് നിങ്ങൾ കേൾക്കുകയായിരുന്നോ? അതേ അബൂ മൂസ, ഞാൻ കേട്ടിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമായി ഞാൻ ഓതുമായിരുന്നു നബിയെ. തങ്ങൾ പറഞ്ഞു, സയ്യിനുൽ ഖുർആൻ നബി അസ്വാചിക്കും, നിങ്ങൾ ശബ്ദം മനോഹരമായിട്ട് ഓതണം ഖുർആൻ ഓതുമ്പോൾ. നിങ്ങളുടെ ശബ്ദം മനോഹരമാകുമ്പോൾ യസീദുൽ ഖുർആൻ ഹുസ്ന ഹുസ്ന, ഖുർആനിന് അതിൻ്റെ മാധുര്യം വർദ്ധിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് തജ്വീദ് പഠിക്കുക, പാരായണം പഠിക്കുക. ഇത് നമ്മുടെ ദീനാണ്, ഇത് നമ്മുടെ എല്ലാമെല്ലാമാണ്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു തഅബ്ബുദ് തദബ്ബുറുണ്ട്. ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നത്. ഒരു സയൻസ് വിദ്യാർത്ഥി ഒരു പക്ഷേ അതായിരിക്കും ആലോചിക്കുക, എനിക്ക് ഖുർആൻ എന്ന സയൻസ് പഠിക്കണം. മാത്സ് ന്യൂമറസി ഇഷ്ടമുള്ള ആളുകൾ ഖുർആനിന്റെ ന്യൂമറിക് വണ്ടേഴ്സ്, ഖുർആനിൽ 19 കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ, ഖുർആനിലെ 7 എന്ന അക്കവുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ 7 മൾട്ടിപ്പിൾസ്, ഖുർആനിന്റെ ആയത്തുകളുടെയും സൂറത്തുകളുടെയും എണ്ണത്തിൽ വന്ന മഹാത്ഭുതം, ഖുർആനിന്റെ മൊത്തം സ്ട്രക്ചർ, അതിൽ വന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങൾ, ഇത് ഒരു കണക്ക് ഇഷ്ടമുള്ള ആൾക്ക് അതായിരിക്കും ഇഷ്ടം. ആസ്ട്രോണമി പഠിക്കുന്ന ആള് ശുദ്ധ ഖുർആൻ സ്പേസിനെ കുറിച്ച് പറഞ്ഞത്, ഭൂമി അല്ലാത്തടുത്ത് വല്ല ജീവനുണ്ടോ, അവർക്കതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹം വരും. സോളജിയും ബോട്ടണിയും പഠിക്കുന്നവർക്ക് അതായിരിക്കും ആഗ്രഹം. എല്ലാം ഖുർആനിന്റെ തദബ്ബുറിൽ കിടക്കുകയാണ്. മഹാനായ അച്ഛാ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അരികത്തേക്ക് വരുന്നു. താബിഇയാൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നിട്ട് ബീവിയിൽ നിന്ന് ഇൽമ് പഠിച്ചിട്ടുള്ള മഹാന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ അച്ഛാ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, നിങ്ങളും അഷ്റഫുൽ ഖൽഖ് തങ്ങളും കൂടെ ജീവിച്ച ജീവിതകാലം, അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമുണ്ടാക്കിയ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ, അതെന്താണെന്ന് പറഞ്ഞു തരണം. അവർ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉണ്ട്, ഞാൻ പറയാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റൂമിലേക്ക് വന്നു. തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നബി തങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹ, ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ, അപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ, നബി തങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ. പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും, നബിയെ, നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ. കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം. ഒരു ദിവസം തപ്പി നോക്കുമ്പോൾ തപ്പി നബിയുടെ ശരീരം തങ്ങൾ നിസ്കരിക്കുന്നത് അറിയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സുജൂദിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആയിഷ ബീവി, അമാ ജാഅക്കി ശൈത്താനുകി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നോ എന്ന് പറഞ്ഞ ഞാൻ എങ്ങോട്ടോ പോയി എന്നാലേ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി തിരിച്ച് ഇതല്ല ഞാൻ പറയുന്ന, ആയിഷ ബീവിയുടെ മറുപടി, നമ്മൾ എന്താണ് ജീവിതത്തിലെ വലിയ അനുഭവം എന്ന് പറഞ്ഞ അതല്ല ഈ സംഭവം, പക്ഷെ അതിനോട് അനുബന്ധമായിട്ട് പറയാമെന്ന് മാത്രം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അമ്മാ ജാഅക്കി ശൈത്താനുകി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നു ആയിഷ ബീവി? ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു, അമ്മാലൊക്കെ ശൈത്താൻ, നിങ്ങൾക്ക് ശൈത്താനൊന്നും ഇല്ല നബി, എനിക്ക് മാത്രമേ ഉള്ളൂ. തങ്ങൾ പറഞ്ഞു, ബല എനിക്കുണ്ട്, വലാകിന്നഹു അസ്ലം, വലാകിന്നഹു അസ്ലം, പക്ഷേ എൻ്റെ ശൈത്താൻ ഇപ്പം മുസ്ലിമാണ്. ഫലായ ഉമറുനി ഇല്ല ബിഖൈർ, എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.